ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ കലയും സാഹിത്യവും എന്ന വിഭാഗത്തിലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത് അപ്പോൾ പാർട്ട് ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം നിങ്ങൾ തീർച്ചയായും അത് കാണണം കണ്ടാൽ മാത്രം പോരാ അതിലെ ക്വസ്റ്റ്യൻസ് എഴുതി എടുത്ത് പഠിക്കുകയും വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് മേക്കിംഗ് ആവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കാരണം എൽ ഡി സി പോലുള്ള ഒരു പരീക്ഷയ്ക്ക് കലയും സാഹിത്യവും എന്ന വിഭാഗത്തിൽ നിന്ന് വളരെ ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിലൂടെയാണ് ഞാൻ പുതിയ പുതിയ ഇത്തരം വീഡിയോസ് ചെയ്യാൻ ഉള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് ഞാൻ പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും ക്രമത്തിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എടുക്കുക കാണുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഓക്കേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രീക്ക് ഇതിഹാസമായ ഗ്രീക്ക് ഇതിഹാസമായ ഇലിയഡിൽ ഇലിയഡിൽ ചിത്രീകരിച്ചിരിക്കുന്ന യുദ്ധം ഏത് നമുക്കറിയാം ഗ്രീക്ക് ഇതിഹാസമാണ് ഇലിയഡ് ആ ഇലിയഡിൽ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്ന പശ്ചാത്തലമായിരിക്കുന്ന യുദ്ധം ഏതാണ് ഏത് യുദ്ധമാണ് ട്രോജൻ യുദ്ധം ട്രോജൻ യുദ്ധമാണ് ഗ്രീക്ക് ഇതിഹാസമായ ഇലിയഡിൽ ചിത്രീകരിച്ചിരിക്കുന്ന യുദ്ധം ട്രോജൻ യുദ്ധം അടുത്ത ക്വസ്റ്റ്യൻ ഏത് പുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് ഷേർഖാൻ ഷേർഖാൻ എന്ന പുസ്തകം ഏ ഷേർഖാൻ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലെ കഥാപാത്രമാണ് ജങ്കിൾ ബുക്ക് ജംഗിൾ ഒരു കഥാപാത്രമാണ് ഏത് ഷേർഖാൻ ഏതിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഏതിൻ്റെ ഭാഗമാണ് ഉദാഹരണത്തിന് രാമായണത്തിൻ്റേതാണോ അതോ ശാകുന്തളത്തിൻ്റേതാണോ മഹാഭാരതത്തിൻ്റേതാണോ അങ്ങനെ ഏതിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ് ഏതിൻ്റെ ഭാഗമാണ് മഹാ മഹാഭഗവത്ഗീത ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ബ്രെയിൻ ലിപിയിൽ ഉപയോഗിക്കുന്ന കുത്തുകളുടെ എണ്ണം എത്ര ബ്രെയിൻ ലിപി നമുക്കറിയാം അന്ധരായ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ബ്രെയിൻ ലിപി ഈ ബ്രെയിൻ ലിപിയിൽ ഉപയോഗിക്കുന്ന കുത്തുകളുടെ എണ്ണം എത്ര എത്ര എണ്ണമാണ് ഉപയോഗിക്കുന്നത് കുത്തുകൾ ആറ് എണ്ണം ആറ് കുത്തുകളായിരിക്കും ബ്രെയിൻ ലിപിയിൽ ഉണ്ടാവുക ബ്രെയിൻ ലിപിയിൽ ആറ് കുത്തുകളായിരിക്കും ഉണ്ടാവുക രാജസ്ഥാനിലെ പുഷ്കർ മേള പ്രധാനമായും ഏതിൻ്റെ വ്യാപാരത്തിനാണ് പ്രശസ്തമായത് രാജസ്ഥാനിലെ പുഷ്കർ മേള നമുക്കറിയാം രാജസ്ഥാനിലാണ് എന്ത് പുഷ്കർ മേള നടക്കുന്നത് അത് എന്തിൻ്റെ ഏത് മൃഗത്തിൻ്റെ വ്യാപാരത്തിനാണ് പ്രസിദ്ധം ഒട്ടകം ഒട്ടകത്തിൻ്റെ വ്യാപാരത്തിനാണ് പ്രസിദ്ധം അടുത്ത ക്വസ്റ്റ്യൻ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന പുസ്തകം എഴുതിയതാര് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന പുസ്തകം എഴുതിയത് ആര് ഗബ്രിയേൽ മാർക്കേഴ്സ് ഗബ്രിയേൽ മാർക്കേഴ്സാണ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന പുസ്തകം എഴുതിയത് ഫിലുമിനിസ്റ്റ് ഫിലുമിനിസ്റ്റ് എന്തിൻ്റെ ശേഖരണമാണ് എന്തിൻ്റെ ശേഖരണമാണ് ഫിലുമിനിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഫിലിമിനിസ്റ്റ് തീപ്പട്ടിക്കുട്ടിലെ ചിത്രങ്ങളുടെ ശേഖരണമാണ് ഫിലുമിനിസ്റ്റ് തീപ്പട്ടിക്കുട്ട് കൂട്ടിലെ ചിത്രങ്ങളുടെ ശേഖരണമാണ് ഫിലുമിനസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഭ്രമാത്മക ചിത്രരചനയ്ക്ക് ബ്രഹ്മാത്മക ചിത്രരചനയ്ക്ക് പ്രശസ്തനായ സ്പാനിഷ് ചിത്രകാരൻ ആര് ബ്രഹ്മാത്മകമായ ചിത്രരചനയ്ക്ക് പ്രശസ്തനായ പ്രശസ്തനായ സ്പാനിഷ് ചിത്രകാരൻ ആരാണ് സാൽവോദർ ദാലി സാൽവോദർ ദാലിയാണ് ബ്രഹ്മാത്മക ചിത്രരചനയ്ക്ക് പ്രശസ്തനായ സ്മാനിഷ് സ്പാനിഷ് ചിത്രകാരൻ സാൽവോദർ ദാലി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാഫ് എന്ന് നമുക്കറിയാം ഈ ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് എന്ത് എഴുപത് മൈ സ്ട്രഗിൾ മൈ സ്ട്രഗിളാണ് ഹിറ്റ്ലറുടെ ആത്മകഥയായ മേൻകാഫിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് മൈ സ്ട്രഗിൾ മൈ സ്ട്രഗിൾ ഓക്കെ അടുത്തത് ചിരസ്മരണ എന്ന നോവൽ എഴുതിയതാര് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നമുക്കറിയാം നിരഞ്ജനയാണ് നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ഹിയർ പപ്പ കംസ് എന്ന ചിത്രം വരച്ചത് ആര് ഹിയർ പപ്പ കംസ് എന്ന ചിത്രം വരച്ചത് രാജാ രവിവർമ്മ രാജ രവിവർമ്മയാണ് ഹിയർ കംസ് ഹിയർ കംസ് ഹിയർ പപ്പ കംസ് എന്ന ചിത്രം വരച്ചത് രാജ രവിവർമ്മ ഓക്കേ